H3N2 വൈറസ് ബാധിച്ചുള്ള മരണങ്ങൾ രാജ്യത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തു. രണ്ടുപേർ ഇത്തരത്തിൽ H3N2 ബാധയേറ്റ് മരിച്ചതായാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. മരിച്ചവരിൽ ഒരാൾ ഹരിയാന സ്വദേശിയും ഒരാൾ കർണാടകയിലെ ഹാസൻ സ്വദേശിയുമാണ്. ഹാസൻ സ്വദേശി 82 വയസ്സുള്ള ഹിരേഗൌഡ മാർച്ച് 1 മരിച്ചത്. ഇതിനുശേഷമാണ് ഇദ്ദേഹത്തിന് H3N2 വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കടുത്ത പനി ബാധിച്ചതോടെ ഫെബ്രുവരി 24 ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആസ്മ, BP എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്നു. ഹിരേഗൌഡയുടേത് H3N2 മരണമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ഹസനിൽ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഗൌഡയുമായി അടുത്തിടപഴകിയിരുന്നവരെ സൂക്ഷ്മ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. അതേസമയം ഹരിയാനയിൽ മരിച്ച രോഗിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. രാജ്യത്ത് ഇതുവരെ 90 H3N2 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ കൂടുതലും ദില്ലിയിലാണ്. H3N2 ഇൻഫ്ലുവൻസ ഹോങ്കോങ് ഫ്ലൂ എന്നും അറിയപ്പെടുന്നു. ഇത് ഇൻഫ്ലുവൻസ എ വൈറസിൻ്റെ ഒരു ഉപവിഭാഗമാണ്. ഇത് മനുഷ്യരിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന് കാരണമാകും. H3N2 ലക്ഷണങ്ങൾ താഴെ പറയുന്നവയാണ്: പനി, ചുമ, മൂക്കൊലിപ്പ്, ശരീരവേദന, ഛർദി, ഓക്കാനം, ഡയറിയ. ഈ വൈറസ് ബാധ മൂലം രോഗികളെ ഏറ്റവും ഗുരുതരമായി ബാധിക്കാറുള്ളത് കടുത്ത ചുമയാണ്. 2 മുതൽ 3 വരെ രോഗികളിൽ ചുമയും തൊണ്ടയിൽ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. എളുപ്പത്തിൽ ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് പകരാമെന്നതിനാൽ ഏറെ ശ്രദ്ധിക്കണം. മാസ്ക് ധരിക്കുന്നതും സാമൂഹിക അകലം പാലിക്കുന്നതും അനാവശ്യമായ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുന്നതും കൈകൾ ശുചിയായി സൂക്ഷിക്കുന്നതുമെല്ലാം അണുബാധ പകരുന്നതിനെ പ്രതിരോധിക്കും. രോഗം ബാധിച്ചവർ നല്ലതുപോലെ വിശ്രമിച്ച് ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. പനി കുറയ്ക്കാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിക്കാവുന്നതാണ്. പ്രായമായവരിലാണ് H3N2 വൈറസ് ബാധ കൂടുതലും അപകടമായി വരുന്നതെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ആസ്മ, BP പോലുള്ള മെഡിക്കൽ പ്രശ്നങ്ങൾ നേരത്തെയുള്ളവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ, കുട്ടികൾ, ഗർഭിണികൾ എന്നീ വിഭാഗങ്ങളും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അടിക്കടിയായി വരുന്ന പനിക്കും ചുമയ്ക്കും പിന്നിൽ ഇൻഫ്ലുവൻസ എയുടെ ഉപവിഭാഗമായ H3N2 വൈറസാണെന്ന് നേരത്തെ ICMR വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 2-3 H3N2 വൈറസ് വ്യാപിക്കുകയാണെന്നും ഇതു സംബന്ധിച്ചുള്ള ആശുപത്രിവാസം കൂടുകയാണെന്നും ICMR വ്യക്തമാക്കിയിരുന്നു. മാർച്ച് അവസാനത്തോടെയോ ഏപ്രിൽ ആദ്യത്തോടെയോ രോഗവ്യാപനം കുറയുമെന്നാണ് കരുതുന്നതെന്നും ICMR അധികൃതർ വ്യക്തമാക്കി. 2 മഹാമാരിക്ക് ശേഷം രാജ്യത്തുയരുന്ന പുതിയ കേസുകൾ ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.